Hello dear students, ellavarkum innathe class ilekku swagatham. 44th class innu oru pudhiya paadhamaanu thodangiyathu, sadrisha trigonangal, similar triangles. Adil 8 il ningal padicha trigona tulya trigonangalude pratyekathakalokke paranju. Trigonangal endanennu paranju. Appo namukku thanna homework question ilekku povam. ചോദ്യം ഇതായിരുന്നു എ ബി സി പി ക്യു ആർ എന്ന രണ്ട് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട് ട്രയാങ്കിൾസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോൺ എയുടെ അളവ് എന്ത് റൈറ്റ് ദ മെഷർ ഓഫ് ആംഗിൾ എ ബി ക്വസ്റ്റ്യൻ പി ക്യുവിൻ്റെ നീളം കണക്കാക്കുക ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി ക്യു എ ബി സി ട്രയാങ്കിളിൽ ആംഗിൾ ബി 50 ഡിഗ്രി ആംഗിൾ സി 60 ഡിഗ്രി ബി സി 5 സെൻറ്റിമീറ്റർ എ സി 4 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അതുപോലെ പി ക്യു ആറിൽ ആംഗിൾ പി 60 ഡിഗ്രി ആംഗിൾ ക്യു 70 ഡിഗ്രി പി ആർ 15 സെൻറ്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ആംഗിൾ എ എത്രയാണെന്ന് കണ്ടുപിടിക്കണം ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് കോണുകളുടെ തുക 180 ഡിഗ്രിയാണ് അതുകൊണ്ട് തന്നെ കോൺ എ എത്രയാണ് 180 ഡിഗ്രിയിൽ നിന്ന് നമുക്കറിയാവുന്ന അല്ലെങ്കിൽ തന്നിരിക്കുന്ന 50 ഡിഗ്രിയും 60 ഡിഗ്രിയും കുറച്ചാൽ മതി എത്ര കിട്ടും 180 ഡിഗ്രി മൈനസ് ഓഫ് 50 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി 110 ഡിഗ്രി എന്ന് കിട്ടും 180 നിന്ന് 110 പോയാൽ എത്രയാണ് 70 ഡിഗ്രി കോൺ എ അല്ലെങ്കിൽ ആംഗിൾ എ 70 ഡിഗ്രി എന്ന് കിട്ടി അങ്ങനെയെങ്കിൽ പി ക്യു ആറിൽ ആംഗിൾ ആർ എത്രയാണ് അല്ലെങ്കിൽ കോൺ ആർ എത്രയാണ് 60 ഡിഗ്രിയും 70 ഡിഗ്രിയുമാണ് തന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആർ എത്രയായിരിക്കും 50 ഡിഗ്രി അതായത് എ ബി സി പി ക്യു ആർ എന്ന രണ്ട് ത്രികോണങ്ങളുടെയും ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസ് എന്താണ് ഈക്വലാണ് ഇനി ഈ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ തത്വം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഒരേ കോണുകളുള്ള രണ്ട് ത്രികോണങ്ങൾ തന്നിരുന്നു അല്ലെ 40 ഡിഗ്രി 60 ഡിഗ്രി 80 ഡിഗ്രി കോണുകളായ വശങ്ങൾ എ ബി സി പി ക്യു ആർ ആയ രണ്ട് ത്രികോണങ്ങൾ അവയുടെ പ്രത്യേകത എന്തെന്നാണ് പറഞ്ഞത് ഒരേ കോണുകളുള്ള ത്രികോണങ്ങളിൽ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ഒരേ അംശബന്ധത്തിലാണ് ഇൻ ട്രയാങ്കിൾസ് വിത്ത് സെയിം ആംഗിൾസ് ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ ദ സെയിം റേഷ്യോ അതായത് തുല്യമായ കോണുകൾക്കെതിരെ വരുന്ന വശങ്ങളുടെ അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ ഈക്വലാണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇവിടെ വശങ്ങൾ തന്നിട്ടുണ്ട് 80 ഡിഗ്രിക്കെതിരെ വരുന്ന വശങ്ങളാണ് എയും പിയും എ ബൈ പി ഈക്വൽ ടു ബി ബൈ ക്യു ഇസ് ഈക്വൽ ടു സി ബൈ ആർ എന്ന് കിട്ടും ഇനി നമ്മുടെ ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു പി ക്യുവിൻ്റെ നീളം കണക്കാക്കുക ഇപ്പോൾ പറഞ്ഞ അംശബന്ധം തുല്യമായ കോണുകളാണ് നമുക്ക് തന്നിരിക്കുന്നത് അവയ്ക്കെതിരെയുള്ള വശങ്ങളുടെ അംശബന്ധം തുല്യമായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം 50 ഡിഗ്രി 60 ഡിഗ്രി 70 ഡിഗ്രി കോണുകളുടെ അളവുകളിൽ 50 ഡിഗ്രിക്കെതിരെ വരുന്ന വശങ്ങൾ ഏതൊക്കെയാണ് എ സി പി ക്യു അപ്പോൾ നമുക്ക് എന്തെഴുതാം എ സി ബൈ പി ക്യു സമം 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നതോ എ ബി ക്യു ആർ എ ബി ബൈ ക്യു ആർ ഇസ് ഈക്വൽ ടു 70 ഡിഗ്രിയുടെ ഏതൊക്കെയാണ് ബി സി പി ആർ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എ സി ബൈ പി ക്യു ഇസ് ഈക്വൽ ടു എ ബി ബൈ ക്യു ആർ ഇസ് ഈക്വൽ ടു ബി സി ബൈ പി ആർ ഇനി നമുക്ക് അറിയാവുന്ന മെഷേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അളവുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എ സി 4 ആണെന്നറിയാം ബി സി 5 ആണെന്നറിയാം പി ആർ 15 ആണെന്നറിയാം 4 by PQ ഇസ് ഈക്വൽ ടു എ ബി ബൈ ക്യു ആർ ഇസ് ഈക്വൽ ടു 5 by 15 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന രണ്ട് വശങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ 5 by 15 എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് 1 by 3 അതായത് ഈ ത്രികോണങ്ങളുടെ വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ് 1:3 അല്ലെങ്കിൽ 1:3 എന്ന അംശബന്ധത്തിലാണ് അങ്ങനെയെങ്കിൽ പി ക്യു എത്രയായിരിക്കും അവിടെയും അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എത്ര തന്നെയാണ് 1:3 ആണ് അതായത് 4 × 3 പി ക്യു 5 × 3 15 അപ്പം 4 × 3 എന്ന് പറയുന്നത് എത്രയാണ് 4 × 3 12 എന്ന് കിട്ടും
അപ്പോൾ പി ക്യു ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി 12. അപ്പോൾ പി ക്യുവിൻ്റെ നീളവും നമുക്ക് കിട്ടി. അപ്പോൾ ഇന്നത്തെ തന്നിരുന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോട്ടിലേക്ക് എഴുതുക, ഈ ഒരു കാര്യം ഓർത്തു വെക്കുക. എന്താണ്? ഒരേ കോണുകളാണ് തന്നിരിക്കുന്ന ത്രികോണങ്ങൾക്കെങ്കിൽ ആ തുല്യമായ കോണുകൾക്കെതിരെ വരുന്ന വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എടുത്ത ഭാഗം ടെക്സ്റ്റ് എല്ലാവരും നന്നായിട്ട് വായിക്കണം. അപ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. സംശയങ്ങളുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.